ഹേ യൂട്യൂബേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. യുവർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോദ്. സോ കമ്പ്യൂട്ടേഴ്സ് നോക്കുവാണെങ്കിൽ അതിപ്പോൾ ഗെയിമിംഗ് പി സി ആകട്ടെ, വർക്ക് സ്റ്റേഷൻ ആകട്ടെ, എന്തും ആകട്ടെ, അതിൻ്റെ മെയിനായിട്ടുള്ള കോമ്പണൻ്റ് എന്ന് പറയുന്നത് പ്രോസസ്സർ തന്നെയാണ്. സോ പ്രോസസ്സർ ബ്രാൻഡ്സിൽ ആകെ ടോപ്പായിട്ട് നിൽക്കുന്ന രണ്ടേ രണ്ട് ബ്രാൻഡ്സാണ് ഇൻറ്റൽ ആൻഡ് AMD. ഈ രണ്ട് ബ്രാൻഡിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാമെന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടാസ്ക് തന്നെയാണ്. ബിക്കോസ് AMD ആണോ നല്ലത്, ഇൻറ്റൽ ആണോ നല്ലതെന്ന് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ട് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ക്വൈറ്റ് ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണിത്. സോ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ AMD ആണോ നല്ലത് അല്ലെങ്കിൽ ഇൻറ്റൽ ആണോ നല്ലതെന്നല്ല നോക്കാൻ പോകുന്നത്. അതല്ലാതെ ഇൻറ്റലിൻ്റെയും AMDയുടെയും ചില പോസിറ്റീവ്സും ചില നെഗറ്റീവ്സും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അത് നിങ്ങളെ ഒരു പ്രോസസ്സർ ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തുടങ്ങാം. ഒരു രണ്ട് വർഷം മുമ്പ് വരെ നോക്കുവാണെങ്കിൽ ഇൻറ്റൽ തന്നെയാണ് മാർക്കറ്റ് റൂൾ ചെയ്തിരുന്നത് പ്രോസസ്സർ മാർക്കറ്റിൽ. ബിക്കോസ് FX സീരീസ് എന്ന് പറയുന്നത് AMDയുടെ ഒരു ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയിരുന്നു ഇറക്കിയത്. പക്ഷേ അത് ഫെയിൽ ആവുകയും ചെയ്തു. അങ്ങനെ ഇൻറ്റൽ അവരുടെ ആ പ്ലേസ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് സെൻ ആർക്കിടെക്ചർ യൂസ് ചെയ്തുള്ള പുതിയ പ്രോസസ്സർ AMD ഇറക്കുന്നത്. അതായിരുന്നു റൈസൺ പ്രോസസ്സർസ്. സെൻ ആർക്കിടെക്ചർ വെച്ച് AMD ഇറക്കിയ റൈസൺ പ്രോസസ്സർ ശരിക്കും പറഞ്ഞാൽ കോർ കൗണ്ടും ത്രെഡ് കൗണ്ടിൽ ഇൻറ്റൽ പ്രോസസ്സറിനെക്കാട്ടും കൂടുതലായിരുന്നു. പെർഫോമൻസും ഓൾമോസ്റ്റ് ഇൻറ്റലിൻ്റെ അതേ ലെവലായിരുന്നു. പക്ഷേ പ്രൈസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻറ്റലിനെക്കാട്ടും കുറവായിരുന്നു. സോ ഇതൊരു മെയിൻ റീസൺ ആണ് AMDയെ മാർക്കറ്റ് തിരിച്ചു കൊണ്ടുവന്നത്. സോ ഇവിടെയാണ് ആ ചോദ്യം വരുന്നത്, ഇൻറ്റൽ ആണോ നല്ലത് അതോ AMD ആണോ? അതിൽ രണ്ടും ഓൾമോസ്റ്റ് സെയിം പെർഫോമൻസ് ആണ്. സോ പ്രസൻറ്റ് ഡേ സിനാരിയോ നോക്കുവാണെങ്കിൽ ഇൻറ്റലും AMDയും ഏതാണ്ട് കട്ടയ്ക്ക് കട്ടയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഓൺലി തിങ് നിങ്ങളത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ബേസ് ചെയ്തിരിക്കും. സോ ഇതിനെ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. സോ കോർ കൗണ്ടും ത്രെഡ് കൗണ്ടും നോക്കുവാണെങ്കിൽ i3 ആൻഡ് Ryzen 3 കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതൊരു ബഡ്ജറ്റ് പ്രോസസ്സറാണ്. അതായത് എൻട്രി ലെവൽ ഗെയിമിങ്ങിനും അത്യാവശ്യം പ്രൊഡക്ടിവിറ്റിക്കും യൂസ് ചെയ്യാവുന്ന എൻട്രി ലെവൽ ഒരു പ്രോസസ്സേഴ്സ് ആണ്. സോ Ryzen 3 ഇറങ്ങിയ ടൈമിലെ ഇൻറ്റർ പ്രോസസ്സർ നോക്കുവാണെങ്കിൽ കോർ കൗണ്ടും ത്രെഡ് കൗണ്ടും കുറവായിരുന്നു. പക്ഷേ പിന്നീടാണ് ഇൻറ്റൽ 8th ജനറേഷൻ ഇറക്കിയപ്പം ഓൾമോസ്റ്റ് അത് ഈക്വൽ ആക്കി. അതായത് 4 കോർസും 4 ത്രെഡ്സും ആക്കി. അടുത്തത് ഒരു മിഡ് റേഞ്ച് പ്രോസസ്സർ നോക്കുവാണെങ്കിൽ അതായത് ഇൻറ്റലിൻ്റെ i5 AMDയുടെ Ryzen 5 ആണ്. സോ ഇതിൽ നോക്കുവാണെങ്കിൽ ഇൻറ്റലിൻ്റെ ചില മോഡൽസിൽ 4 കോർസും 8 ത്രെഡ്സും ആണുള്ളത്. ചിലതിൽ 6+6 ആണ്, അതായത് 6 കോർസും 6 ത്രെഡ്സും. ഇവിടെയാണ് ശരിക്കും ഇൻറ്റലിനെ റൈസൺ ബീറ്റ് ചെയ്യുന്നത്. അതായത് AMDയുടെ എല്ലാ Ryzen 5 പ്രോസസ്സറിലും 6 കോർസ് ഉണ്ട് പ്ലസ് 12 ത്രെഡ്സ് ഉണ്ട്. സോ മൾട്ടി ത്രെഡഡ് അപ്ലിക്കേഷൻസിന് വളരെ യൂസ്ഫുൾ ആണ്. സോ അടുത്തത് വരുന്നതാണ് കുറച്ചുകൂടെ ഹയർ ലെവൽ, അതായത് i7 Ryzen 7. നമ്മൾ ഇതിനും മേലോട്ട് പോകുന്നില്ല, ബിക്കോസ് ഇതിനു മേലെ ഉള്ളതാണ് i9 Ryzen ത്രെഡ് റിപ്പറും. അത് ശരിക്കും പറഞ്ഞാൽ ഹൈ ആൻഡ് ഗെയിമിങ്ങും അപ്ലിക്കേഷൻസിനും ഉള്ളതാണ്. സോ നമ്മൾ i3 i5 i7 മാത്രം ഇപ്പം നോക്കുന്നുള്ളൂ. സോ i7 Ryzen 7 കമ്പയർ ചെയ്യുവാണെങ്കിലും കോർ കൗണ്ടും ത്രെഡ് കൗണ്ടും ഇൻറ്റലിൽ കുറവാണ്. ഇവിടെയും Ryzen 7 ആണ് വിൻ ചെയ്തിരിക്കുന്നത്. സോ രണ്ടാമത് നോക്കുന്നത് ക്ലോക്ക് സ്പീഡാണ്. അതായത് ബേസ് ക്ലോക്ക് സ്പീഡും ടർബോ ക്ലോക്ക് സ്പീഡും എത്ര സ്പീഡ് ആണ് ബേസിക്കലി തരുന്നതും എത്ര സ്പീഡ് വരെ നമുക്ക് അത് മാനുവലി ഓവർക്ലോക്ക് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത്. സോ ഇതിൽ ഈ ചാർട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ക്ലോക്ക് സ്പീഡ് വൈസ് ഇൻറ്റൽ കുറച്ച് മുമ്പിലാണ് Ryzen-നെക്കാട്ടിലും. Ryzen-ൻ്റെ എല്ലാ പ്രോസസ്സറും നമുക്ക് ഓവർക്ലോക്ക് ചെയ്യാവുന്ന, അതായത് അൺലോക്ക്ഡ് പ്രോസസ്സേഴ്സ് ആണ് എല്ലാം. സോ ക്ലോക്ക് സ്പീഡ് വൈസ് നോക്കുവാണെങ്കിൽ ഇൻറ്റൽക്ക് ശരിക്കും ഒരു വൈഡ് റേഞ്ച് തന്നെയുണ്ട്. നമുക്ക് ഗെയിമിങ്ങിന് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുമല്ല ഇൻറ്റലിൻ്റെ അൺലോക്ക്ഡ് പ്രോസസ്സേഴ്സ് ഒരു 5 GHz മേലെ വരെ ഈസി ആയിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇൻറ്റലിൻ്റെ പ്രോസസ്സറിലുണ്ട്. അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ ഓവർക്ലോക്കിംഗ് എബിലിറ്റി, അതായത് ബേസ് സ്പീഡിൽ നിന്ന് ടർബോ അല്ലെങ്കിൽ മാക്സിമം സ്പീഡ് വരെ നമുക്ക് ഓവർക്ലോക്ക് ചെയ്ത് അതിൻ്റെ പെർഫോമൻസ് മാക്സിമം ബൂസ്റ്റ് ചെയ്യാവുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ഓവർക്ലോക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൽ നോക്കുവാണെങ്കിൽ Ryzen-ന് ചെറിയൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. ബിക്കോസ് Ryzen-ൻ്റെ എല്ലാ പ്രോസസ്സസും അൺലോക്ക്ഡ് ആണ്, അതായത് ഈസിലി നമുക്ക് ഓവർക്ലോക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇൻറ്റലിൻ്റെ നോക്കുവാണെങ്കിൽ ഇൻറ്റലിൻ്റെ ചില മോഡൽസ് മാത്രമാണ് ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് അൺലോക്ക്ഡ് ആയിട്ട് വരുന്നത്. അതിനെ പ്രോസസ്സർ മോഡലിൽ K എന്ന് ഡിനോട്ട് ചെയ്ത മോഡൽസ് ആണ് അൺലോക്ക്ഡ് ആയിട്ട് വരുന്നത്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഓവർ ക്ലോക്കിംഗ് എബിലിറ്റിയിൽ നോക്കുവാണെങ്കിൽ Ryzen-ൻ്റെ എല്ലാ പ്രോസസ്സേഴ്സും അൺലോക്ക്ഡും ഓവർക്ലോക്കബിൾ ആണ്. ബട്ട് ഇൻറ്റലിൻ്റെ ഒരു ചെറിയ ഏതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റലിൻ്റെ പ്രോസസ്സർ അൺലോക്ക്ഡ് പ്രോസസ്സേഴ്സ് 5 GHz അതിന് മേലെ വരെ നമുക്ക് ഓവർക്ലോക്ക് ചെയ്യാവുന്നതാണ്. സോ ഗെയിമിംഗ് വൈസ് നോക്കുവാണെങ്കിൽ നല്ലൊരു ബൂസ്റ്റ് തന്നെയായിരിക്കും അത്. സോ ഇനി അടുത്തത് വരുന്നത് പ്രൈസിംഗ് ആണ്. പ്രൈസിംഗിൽ നോക്കുവാണെങ്കിൽ ഇൻറ്റലിനെക്കാട്ടിലും AMDയുടെ റൈസൺ പ്രോസസ്സേഴ്സ് ചീപ്പ് ആണ്. പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്, പെർഫോമൻസിലല്ല. സോ അതുകൊണ്ട് തന്നെ ഒരു ബജറ്റ് PC അല്ലെങ്കിൽ ഒരു ബജറ്റ് ഗെയിമിംഗ് PC നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും Ryzen പ്രോസസ്സേഴ്സ് ബെസ്റ്റ് ആണ്.
മൾട്ടി ടാസ്കിങ്ങിനും ബെസ്റ്റാണ്. ഇനി ഒരു ഓബ്വിയസ് ക്വസ്റ്റ്യൻ വരുന്നത് ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. ഗെയിമിംഗ് പെർഫോമൻസ് പറയുവാണെങ്കിൽ ഇന്റലിന് ശരിക്കും പറഞ്ഞാൽ AMDയെക്കാളും ഒരു ചെറിയ എഡ്ജ് ഉണ്ട്. അതായത് കുറച്ച് ബെറ്റർ ആണ് ഇന്റൽ പ്രോസസ്സേഴ്സ് ഗെയിമിങ്ങിൽ. അതിന് കാരണം ശരിക്കും പറഞ്ഞാൽ ഇന്റലിൻ്റെ ഹൈ ക്ലോക്ക് സ്പീഡാണ്. അതല്ലാതെ സിംഗിൾ കോർ പെർഫോമൻസിൽ ഇന്റൽ ബെസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. പ്ലസ് ഇന്റലിൻ്റെ അൺലോക്ക്ഡ് പ്രോസസ്സേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗെയിമിങ്ങിന്, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓവർ ക്ലോക്ക് ചെയ്ത് മാക്സിമം ബൂസ്റ്റ് ചെയ്ത് നമുക്ക് മാക്സിമം പെർഫോമൻസ് കിട്ടുന്നതാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇന്റൽ കുറച്ച് സ്ലൈറ്റ് എഡ്ജ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഡസൻറ്റ് മീൻ AMD പ്രോസസ്സേഴ്സ് നല്ലതല്ല എന്നല്ല, ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൾട്ടി ടാസ്കിങ്ങിനും ഗെയിമിങ്ങിനും പറ്റിയ പ്രോസസ്സർ തന്നെയാണ് AMD. AMDയുടെ Ryzen 3 ആകട്ടെ, 5 ആകട്ടെ, 7 ആകട്ടെ, പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂ ഇന്റലിനെക്കാളും കുറവാണ്. ബട്ട് പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ഇന്റലിനെക്കാളും ഓൾമോസ്റ്റ് സെയിം പെർഫോമൻസ് വരത്തുള്ളൂ. ഇന്റലിനുള്ള ചെറിയ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇത് ഹൈ എൻഡ് ഗെയിമിംഗ്, ഹൈ എൻഡ് ബെഞ്ച് മാർക്കിംഗ് ചെയ്ത് നോക്കിയാലേ ഇത് അറിയത്തുള്ളൂ. മേ ബി ഒരു 10-20 FPSന്റെ ഡിഫറൻസ് വരത്തുള്ളൂ രണ്ടിലും. പക്ഷേ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ AMD ഇന്റൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ബട്ട് AMD പ്രൈസ് കുറവാണ്. സോ നോർമൽ ഒരു ഗെയിമിംഗ് PC അല്ലെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻ നോക്കുവാണെങ്കിൽ AMD തീർച്ചയായിട്ടും അഫോർഡബിൾ ആണ്. Ryzen ശരിക്കും പറഞ്ഞാൽ ബജറ്റ് കാറ്റഗറിയിലുള്ള ഗെയിമിങ്ങിന് വേണ്ടി രണ്ട് പ്രോസസ്സേഴ്സ് ഇറക്കിയിട്ടുണ്ട്. അതായത് Ryzen 3 2200G Ryzen 5 2400G. സോ ഈ രണ്ട് പ്രോസസ്സറിലും ശരിക്കും പറഞ്ഞാൽ ഇൻബിൽഡ് ആയിട്ട് Ryzen വെഗ ഗ്രാഫിക്സ് ആണ് വരുന്നത്. 2200G വെഗ 8 2400G വെഗ 11 ആണ് വരുന്നത്. സോ ഗെയിമിങ്ങിനായിട്ട് വേറെ ഗ്രാഫിക്സ് കാർഡ് മേടിക്കേണ്ട ആവശ്യമില്ല. സോ ഈ രണ്ട് ഗ്രാഫിക്സ് കാർഡ് ശരിക്കും പറഞ്ഞാൽ ഇന്റലിൻ്റെ ഇൻബിൽറ്റ് ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡുള്ള പ്രോസസ്സറിനെക്കാളും നല്ല സ്പീഡാണ്, ഗെയിമിങ്ങിന് ബെറ്റർ ആണ്. സോ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ലേറ്റസ്റ്റ് AAA ടൈറ്റിൽ ഗെയിംസ് കളിക്കണമെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ ഗ്രാഫിക്സ് കാർഡ് തീർച്ചയായും വേണം. സോ നമ്മളൊരു നോർമൽ ഗെയിമിംഗ് നോക്കുവാണെങ്കിൽ, അതായത് ഹൈ ആൻഡ് അൾട്രാ സെറ്റിംഗ്സ് ഒന്നുമല്ല, അത്യാവശ്യം ഹൈ സെറ്റിംഗ്സ്, 1080p റെസൊല്യൂഷൻ, 60 frames കിട്ടണമെങ്കിൽ Ryzen ഏതെങ്കിലും പ്രോസസ്സറിൽ ഏതെങ്കിലും മോഡറേറ്റ് അല്ലെ മീഡിയം റേഞ്ചിലുള്ള ഒരു ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 60 FPS സ്മൂത്തായിട്ട് കിട്ടുന്നതായിരിക്കും. Ryzen പ്രോസസ്സേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഗെയിമിങ്ങിന് നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്, ബജറ്റ് ഫ്രണ്ട്ലി ആണ്. ഹൈ എൻഡ് ഗ്രാഫിക്സ് കാർഡ് കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഹൈ അല്ലെ അൾട്രാ സെറ്റിംഗ്സിൽ ഏത് ഗെയിംസും കളിക്കാൻ പറ്റും. 60 FPSന് മേലെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഫൈനലി പറയുവാണെങ്കിൽ നിങ്ങളുടെ ബജറ്റും നിങ്ങളുടെ യൂസേജും അനുസരിച്ചായിരിക്കും പ്രോസസ്സർ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. സോ നിങ്ങളൊരു ബജറ്റ് യൂസറാണ്, നിങ്ങൾക്കൊരു നോർമൽ ബജറ്റിൽ ഉള്ള PC വേണമെങ്കിൽ Ryzen പ്രോസസ്സർ ബെസ്റ്റാണ്, ഗെയിമിങ്ങിന് ബെസ്റ്റാണ്, അതേപോലെ തന്നെ മൾട്ടി ത്രെഡ് പെർഫോമൻസ് ബെസ്റ്റാണ്, മൾട്ടി ടാസ്കിങ് ഈസി ആയിട്ട് ചെയ്യണം. ബിക്കോസ് കോർ കൗണ്ടും ത്രെഡ് കൗണ്ടും ഇന്റലിനെക്കാട്ടും കൂടുതലുള്ളതുകൊണ്ട് മൾട്ടി ത്രെഡഡ് പെർഫോമൻസ് നല്ലപോലെ കിട്ടുന്നതാണ് Ryzen പ്രോസസ്സറിൽ. അതേപോലെ തന്നെ അത്യാവശ്യം എഡിറ്റിങ്ങും വീഡിയോ റെൻഡറിങ്ങും ചെയ്യാനും Ryzen ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ പൈസ സ്പെൻഡ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഇന്റലിൻ്റെ മേടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. സിംഗിൾ കോർ പെർഫോമൻസ് ഇന്റലിൽ നല്ലതായിരിക്കും. ബിക്കോസ് ഇന്റലിൻ്റെ പ്രോസസ്സർ ഡിസൈൻ ചെയ്തേക്കുന്ന സിംഗിൾ കോർ ടു കോർ പെർഫോം ചെയ്യാൻ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. പിന്നെ നേരത്തെ കണ്ട ബെഞ്ച് മാർക്സ് പോലെ തന്നെ ഗെയിമിങ്ങിലും നല്ലതാണ്. AMDയും ഇന്റലും നല്ല പ്രോസസ്സേഴ്സാണ്. ഇന്റൽ കുറച്ച് മേലെയാണ്, ബട്ട് AMD അത്ര താഴെയൊന്നുമല്ല. ഗെയിമിങ്ങിൽ ഈ 10-20 FPSന്റെ ഡിഫറൻസേ വരത്തുള്ളൂ. അത് നോർമലി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തേ ഇല്ല. AMD ഓർ ഇന്റൽ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബജറ്റ് ആൻഡ് യുവർ യൂസേജ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള മണിയും അടിച്ചിട്ടേക്കുക. സോ അടുത്ത വീഡിയോ കാണുന്നവരെ സീ യു.